നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു പൈത്തോൺ പ്രോഗ്രാം ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. വളരെ സിമ്പിളായ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആപ്ലിക്കേഷൻ എടുക്കുക, അതിൽ പ്രോഗ്രാമിംഗ്, ആ പ്രോഗ്രാമിങ്ങിൽ ഐ ഡി എൽ ഇ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ഫോർ പൈത്തോൺ 3 ആ മെനുവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ക്രീൻ വരും. ഇനി നമ്മൾ പുതുതായിട്ട് ഒരു ഫയൽ എടുക്കുകയാണ്. അതിനായിട്ട് ഫയൽ, ന്യൂ ഫയൽ എന്നെടുക്കുക. ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നത്. നമുക്ക് യാതൊരുവിധ പ്രോഗ്രാമിംഗ് പരിചയവും ഇല്ലെന്ന് വിചാരിക്കുക. എങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ എഴുതാൻ പറ്റും. നമ്മളിവിടെ ഒരു മെസ്സേജ് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കാനുള്ള കോഡാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് കൊടുക്കേണ്ട കമാൻഡ് പ്രിൻ്റ് എന്നാണ്. സ്ക്രീനിൽ എന്തെങ്കിലും എഴുതി കാണിക്കണമെങ്കിൽ നമ്മൾ പ്രിൻ്റ് എന്ന കമാൻഡ് കൊടുക്കുക. അതിനുശേഷം ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ ഡബിൾ കോഡ്സ് കൊടുത്തിട്ട് എന്താണോ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് ആ മെസ്സേജ് നമ്മളിവിടെ എഴുതുക. അപ്പോൾ നമ്മളിവിടെ ഹലോ പൈത്തോൺ എന്നാണ് നമ്മളിവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അത് എഴുതുന്നു, ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുന്നു, അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം ഒന്നുകൂടെ പറയാം. പ്രിൻ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക, ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഇടുക, ഡബിൾ കോഡ്സിൽ എന്ത് മെസ്സേജാണോ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കേണ്ടത് ആ മെസ്സേജ് കൊടുക്കുക, കോഡ്സ് ക്ലോസ് ചെയ്യുന്നു, നമ്മുടെ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഫയലിനെ ഒന്ന് സേവ് ചെയ്യാം. ഫയൽ എടുക്കുന്നു, നമ്മൾ സേവ് എന്ന് കൊടുക്കുന്നു, കൺട്രോൾ എസ്. നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഇവിടെ RRV എന്ന് പറയുന്ന ഫോൾഡറിനാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പേര് ABCD എന്ന് കൊടുത്തേക്കാം. ഈ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .py എന്നായിരിക്കും വരുന്നത്. അതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. നമ്മൾ സേവ് എന്ന് കൊടുക്കുന്നു. ഫയൽ റൺ ചെയ്യാനായിട്ട് റൺ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു, റൺ മോഡ്യൂൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ F5 കൊടുക്കുക. നമുക്കിവിടെ കാണാൻ പറ്റും ABCD.py റൺ ചെയ്തു, ഹലോ പൈത്തോൺ എന്ന് എഴുതി കാണിച്ചു. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പൈത്തോൺ പ്രോഗ്രാം, ഉബുണ്ടുവിലുള്ള ആദ്യത്തെ പൈത്തോൺ പ്രോഗ്രാം. അടുത്തതായിട്ട് നമ്മളൊരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടാണ് ആദ്യം കാണുന്നത്. അതിനുശേഷം നമുക്ക് ആ പ്രോഗ്രാം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എൻ്റർ യുവർ നെയിം. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് പേര് അനിൽ എന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ പേര് അനിൽ എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ കീ പ്രസ് ചെയ്തപ്പോൾ ഹലോ അനിൽ. അപ്പോൾ ഞാൻ എന്ത് പേരാണോ കൊടുത്തത് ആ പേരിനോടൊപ്പം ഹലോ അനിൽ എന്ന് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഒരു മെസ്സേജ് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എന്ന് പറയുന്ന കമാൻഡാണ് ഉപയോഗിച്ചത്. അതേസമയം നമ്മൾ ഈ ഇപ്പോൾ കണ്ടതുപോലെ യൂസറിൻ്റെ ഒരു വാല്യൂ നമുക്ക് മേടിക്കാൻ വേണ്ടി, നിങ്ങളൊരു പേര് എൻ്റർ ചെയ്യൂ എന്ന് പറയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ഇൻപുട്ട് എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻപുട്ട് എന്ന കമാൻഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻപുട്ട് എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഇടുക, അവിടെ നമ്മൾ ഡബിൾ കോഡ്സിൽ എന്തെഴുതുന്നു ആ മെസ്സേജ് അവിടെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഔട്ട്പുട്ടിൽ എൻ്റർ യുവർ നെയിം എന്ന് എഴുതി കാണിച്ചതിന് ശേഷം ഒരു കഴ്സർ അവിടെ ബ്ലിങ്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ കഴ്സർ അങ്ങനെ നമ്മുടെ ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഇൻപുട്ട് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻപുട്ട് എൻ്റർ യുവർ നെയിം എന്ന് കൊടുത്താൽ ആ എൻ്റർ യുവർ നെയിം എന്നുള്ളത് അവിടെ വരികയും അതുപോലെ തന്നെ കഴ്സർ വെയിറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഇൻപുട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇൻപുട്ട് കൊടുത്തു, അനിൽ എന്ന ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ ആ അനിൽ എന്ന ഇൻപുട്ട് ഏതിലേക്ക് പോകും? എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ലൈൻ എങ്ങനെ എഴുതിയേക്കുന്നു എന്ന് നോക്കുക. എ ഈസ് ഈക്വൾ ടു ഇൻപുട്ട് എൻ്റർ യുവർ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പേര് ഏതിലേക്ക് പോകും? എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് പോകും. ഇപ്പോൾ അനിൽ എന്നല്ല, ബിജു എന്നാണ് കൊടുത്തതെങ്കിൽ ആ ബിജു എന്നുള്ളതായിരിക്കും എ എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ളത്. ഇതുവരെ മനസ്സിലായി? അപ്പോൾ നമ്മുടെ ആ പേര് എയിൽ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് സ്ക്രീനിൽ എന്തെങ്കിലും എഴുതി കാണിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡ് എന്താ? പ്രിൻ്റ് എന്നാണ്. സോ പ്രിൻ്റ് എന്ന് കൊടുത്തു, ഹലോ എന്ന് നമുക്ക് എഴുതി കാണിക്കണം. ഉടനെ നമ്മൾ ഡബിൾ കോഡ്സിലെ ഹലോ എന്ന് കൊടുത്തു. ഇനി കോമ ഇട്ടു. അതിനുശേഷം നമുക്ക് ഉള്ള പേരിരിക്കുന്നത് എവിടെയാണ്? എ എന്ന് പറയുന്ന വേരിയബിൾ. അപ്പോൾ ആ വേരിയബിളിനകത്തുള്ള കാര്യമാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ആ വേരിയബിളിനകത്താണ് അനിൽ എന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വേരിയബിളിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി, ഡബിൾ കോഡ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡബിൾ കോഡ്സ് കൊടുത്താൽ ഡബിൾ കോഡ്സിനകത്തുള്ള കാര്യം അതുപോലെ പ്രിൻ്റ് ചെയ്യും.
പക്ഷേ കോഡ്സ് ഒന്നും കൊടുക്കാതെ ആ വേരിയബിൾ മാത്രം പറഞ്ഞാൽ ആ വേരിയബിളിനകത്തുള്ള കണ്ടൻറ്റ് എന്താണോ നമ്മളിപ്പോൾ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് അത് പ്രിൻ്റ് ചെയ്യും. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് കാണാം. ഇപ്പോൾ വീണ്ടും പേര് ചോദിച്ചേക്കുന്നു. നിങ്ങൾക്കറിയാം ഇൻപുട്ട് എൻ്റർ യുവർ നെയിം എന്ന് കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ഞാൻ കൊടുക്കുന്ന പേര് ബിജു എന്നാണെന്ന് വിചാരിക്കുക. സോ ബിജു എന്ന് പറയുന്ന പേര് എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ തൊട്ടടുത്ത പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഹലോ, ആ എയുടെ വാല്യൂ ഇവിടെ വന്നു, അതായത് ബിജു എന്ന് വന്നു. സോ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുക.